20 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്ന സിനിമയുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് IFFK. അപ്പോൾ ഈ IFFK മുമ്പ് നമ്മൾ കാണാൻ നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഇഫി. അത് കൽക്കട്ടയിലായിരിക്കും, ചിലപ്പം മുംബൈയിലാവാം, ചെന്നൈയിലാവാം, ബാംഗ്ലൂരിലാവാം, നമുക്കിവിടെ തിരുവനന്തപുരത്ത് തന്നെ വന്നിട്ടുണ്ട്, കൊച്ചിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഓടിക്കൊണ്ടിരുന്ന മറ്റു സ്ഥലങ്ങളിലുള്ള മേളകളിലേക്ക് പോകുന്നത് നമുക്ക് പലർക്കും തന്നെ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് കേരള ഗവൺമെൻറ് മലയാളികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ചലച്ചിത്ര ആസ്വാദകർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മേള ആരംഭിച്ചത്. പക്ഷേ അത് ഓരോ വർഷം കഴിയുമോറും അതിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള, അതിൻ്റെ സംഘാടനാപരമായിട്ടുള്ള കാര്യങ്ങൾ വളർന്നു വരുന്നതായിട്ടാണ് എൻ്റെ നിഷ്പക്ഷമായ അഭിപ്രായം. കോളേജുകളിൽ ഇപ്പോൾ ഒരുപാട് കോളേജുകളിൽ ഫിലിം കോഴ്സസ് തുടങ്ങിയിട്ടുണ്ട്, ഫിലിം സ്റ്റഡീസ് ആയാലും ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ആയാലും ഒക്കെ. അപ്പോൾ അവിടെയെല്ലാം ഉള്ള കുട്ടികളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന്, അതിലെ ആകർഷിക്കുവാനുള്ള ഒരു പിന്നെ ശക്തി കൂടി ഈ ഫിലിം ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ട്. ഈ കൂട്ടം, ആൾക്കൂട്ടം എവിടെ വരുന്നോ അത്രയും നല്ലത്. ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേര് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. ഒരാണും പെണ്ണും ആയാലും ഒരുമിച്ചിരിക്കുന്നതോ ആൾക്കൂട്ടം നടന്നു വരുന്നതോ ഉടനെ നിരോധനാജ്ഞ വരും. അപ്പോൾ അങ്ങനെയല്ലാതെ ഒരുമിച്ചിരിക്കാനുള്ള ഈ സന്ദർഭം വളരെ സന്തോഷകരമായ ഒരനുഭവമാണ്.